الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യത്തിൻ്റെ നിറകുടമായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ മധ്യ ദിനങ്ങളിലാണ് നാം ഉള്ളത്. ഈ ദിനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് വഔസതുഹു മഗ്ഫിറ എന്നാണ്. റമളാനിൻ്റെ ഈ ദിനങ്ങൾ മഗ്ഫിറത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ദിനങ്ങളാണ് എന്ന്. വളരെ യാന്ത്രികമായി ഒരുപക്ഷെ നമ്മുടെ നാവ് മാത്രം, ചുണ്ടുകൾ മാത്രം പങ്കാളിത്തം വഹിക്കുന്ന അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ഒരു പ്രാർത്ഥന കൊണ്ട് ഈ മഗ്ഫിറത്തിനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അപൂർവത്തിൽ അപൂർവമായ ഒരു അവസരമാണിത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉറന്നു വരുന്ന തൗബയുടെ കണ്ണീരുകൊണ്ട് നമ്മുടെ കൽബിൻ്റെയും ജീവിതത്തിൻ്റെയും പാപക്കറകളെ കഴുകി വൃത്തിയാക്കുവാൻ ഈ അനർഹമായ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ പാപിയാണ്. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരാൾ പോലും തീർച്ചയായും വീഴ്ചകളിലും അബദ്ധങ്ങളിലും കുറ്റങ്ങളിലും തെറ്റുകളിലും ചെന്നു ചേരും.
കാരണം മനുഷ്യന്റെ പ്രകൃതം അവന്റെ മനസ്സ് പാപങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കപ്പെടുന്ന മനസ്സാണ് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു ഈ പ്രലോഭനങ്ങളെ അതിജയിച്ചുകൊണ്ട് വേണം സൂക്ഷ്മത നിർഭരമായ ഒരു ജീവിതം നയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഊൻ അത്തവാബൂൻ എന്ന് പ്രവാചകൻ പറഞ്ഞു എല്ലാ മനുഷ്യരും കുറ്റം ചെയ്യുന്നവരാണ് അബദ്ധം സംഭവിക്കുന്നവരാണ് പക്ഷേ കുറ്റം ചെയ്യുന്നവരിൽ വിശിഷ്ടരായ ആളുകൾ അതിൽ നിന്ന് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ തെറ്റ് ചെയ്യും എന്നത് അവന്റെ പ്രകൃതിയിലുള്ളതാണ് എന്നതുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യന്റെ കഥ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് സൂചിപ്പിച്ചത് ആദം അലൈഹിസ്സലാമിന് അല്ലാഹു കൽപ്പന കൊടുത്തിരുന്നു പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ജാഗ്രതയില്ലായ്മ കൊണ്ട് അത് മറന്നുപോയി അല്ലാഹു സുബ്ഹാനഹു വതആല ആ മറവിയെ ആക്ഷേപിച്ചു മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം തുടങ്ങുന്നിടത്ത് തന്നെ എന്തുകൊണ്ടാണ് നാഥൻ ഇങ്ങനെ ഒരു സംഭവം പരാമർശിച്ചത് ആദമിനെ സംബന്ധിച്ചിടത്തോളം ആദം മക്കളെ സംബന്ധിച്ചിടത്തോളം കുറ്റം സംഭവിക്കുക തെറ്റ് സംഭവിക്കുക എന്നത് സഹജമാണ് എന്ന് പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആദം അലൈഹിസ്സലാമിന് സംഭവിച്ച മറവി ആക്ഷേപാർഹമായ മറവിയായിരുന്നു രണ്ടു തരം ഓർമ്മക്കേടുണ്ട് വിശുദ്ധ ഖുർആനിൽ ഒന്ന് നമ്മുടെ യാതൊരു പങ്കാളിത്തവുമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ മറപ്പിച്ചു കളയുന്ന ചിലത് ആ മറവി തീർച്ചയായും നമുക്ക് വലിയ അനുഗ്രഹമാണ് കാരണം എല്ലാം കത്തുന്ന ഓർമ്മയിൽ നിൽക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇടങ്ങേറായിരിക്കും അനുഭവിക്കും ചിലതൊക്കെ മറന്നു പോകണം അത് അല്ലാഹു മറപ്പിക്കുന്നു പ്രവാചകൻ അല്ലാഹു മറപ്പിച്ചിട്ടുണ്ട് സഹാബത്തുമായി നമസ്കരിച്ചുകൊണ്ടിരിക്കെ നാലിറക്കയത്തുള്ള നമസ്കാരം രണ്ടാമത്തെ ഇറക്കയത്തിൽ സലാം വീട്ടി നബി സഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ വഹീന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ അതോ മറന്നതോ റസൂലിനെ പറഞ്ഞു മറന്നതാണ് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണല്ലോ എന്ന് എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന പ്രവാചകനെ അല്ലാഹു അറിയിച്ചു അത് ജനങ്ങളോട് പറയാൻ വേണ്ടി നബി വീടിന്റെ പുറത്തിറങ്ങി തെരുവിൽ വരുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ വഴക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അറിയിച്ച ആ കാര്യം മറന്നു പ്രവാചകൻ തന്നെ അത് പറഞ്ഞു ലൈലത്തുൽ ഖദർ എന്നാണ് എന്നെനിക്ക് അറിയിക്കപ്പെട്ടു പക്ഷേ ഞാനത് മറന്നു മറന്നു എന്നല്ല പറഞ്ഞത് ഇന്നി ഉൻസീത്വാന്ന ഞാൻ മറപ്പിക്കപ്പെട്ടു അതിൽ പ്രവാചകന്റെ ജാഗ്രതയില്ലായ്മയൊന്നും ഇല്ല അതിൽ അല്ലാഹു ചിലത് മറപ്പിക്കും അല്ല നമ്മുടെ കഴിവും കഴിവുകേടും ഒന്നും അതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഇതാണ് ഒരു തരം മറവി ഇത് ആക്ഷേപാർഹമല്ല ആ മറവി ആർക്കും സംഭവിക്കാം ആ മറവിയുടെ പേരിൽ റബ്ബ് ഒരാളെയും ശിക്ഷിക്കുകയുമില്ല മനഃപൂർവ്വമല്ലാതെ ഒരാൾ ചെയ്ത അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കാര്യം പോലെ മറവിയാൽ സംഭവിച്ചു പോയ ഒരു കാര്യത്തിന് അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്നാൽ രണ്ടാമതൊരു തരം മറവിയുണ്ട് അത് നമ്മുടെ മനസ്സിന്റെ ജാഗ്രതയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന മറവിയാണ് നമ്മളതിൽ വല്ലാതെ ഊന്നാത്തതുകൊണ്ട് സംഭവിക്കുന്ന മറവിയാണ് ആ മറവി തന്നെയാണ് ആദം അലൈഹിസ്സലാമിന് സംഭവിച്ചത് ലാ തഖ്റബ ഹാദിഹി ശജറ ആ മരത്തിലേക്ക് താങ്കൾ അടുക്കരുത് അദ്ദേഹം അത് മറന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞു ഫനസിയ വലം നജിദ് ലഹു അസ്മ അദ്ദേഹം അത് മറന്നു അദ്ദേഹത്തെ നാം ഒരു അസ്മ കണ്ടില്ല ഒരു ഇച്ഛാശക്തി ആ വിഷയത്തിൽ നാം ദർശിച്ചില്ല അതുകൊണ്ടാണ് ആദം മറന്നത് അത് ആക്ഷേപാർഹമായ വിമർശനാർഹമായ മറവി തന്നെയാണ് അതുകൊണ്ട് അതൊരു തെറ്റായിരുന്നു പക്ഷേ ആദം അലൈഹിസ്സലാം എന്തു ചെയ്തു فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم
തന്റെ നാഥനിൽ നിന്ന് തന്നെ പഠിച്ച വചനങ്ങളാൽ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ആദം അലി ഇസ്ലാമും ഹവ്വയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ സംഭവിക്കുക എന്നത്. അവിടെ മനുഷ്യൻ തകർന്നു പോവുകയല്ല, പാപിയായ മനുഷ്യനെ പാതാളത്തിലേക്ക് ഇടിച്ചു താഴ്ത്തുകയല്ല. ചിലരൊക്കെ പഠിപ്പിച്ചതുപോലെ മനുഷ്യൻ ജന്മന പാപിയാണെന്ന് പറയുകയല്ല ഇസ്ലാം ചെയ്യുന്നത്, മറിച്ച് പാപത്തിന് പരിഹാരമുണ്ട്. തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അധർമ്മങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും നിനക്ക് കരകയറാൻ സാധിക്കും. അതിനൊരു മഹത്തായ മാർഗമുണ്ട്. ആ മാർഗമാണ് തൗബ എന്ന് നമ്മൾ തിരിച്ചറിയണം. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ തൗബയുടെ സ്വഭാവം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ അതിന് അതിശക്തമായി ആഹ്വാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. തൗബയുടെ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വന്ന പാപമോചനത്തിന് നിങ്ങൾ അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ സൂക്തങ്ങൾ പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്, അത് നമ്മൾ മനസ്സിരുത്തേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ സംഗതി, അള്ളാഹു പറയുന്നു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അയാൾ തൗബ ചെയ്യാൻ സന്നദ്ധമാകണം. യതൂബൂന മിൻ ഖരീബിൻ, സൂറത്തുൻ നിസാ 17 വചനം. അവൻ വളരെ വേഗം അത് മനസ്സിലായ നിമിഷത്തിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ ശ്രമിക്കുകയാണ്. അത് നാളേക്ക് മാറ്റിവെച്ച് അതിനെ അശ്രദ്ധമായി സമീപിച്ച് ഒടുവിൽ പാപങ്ങളുടെ ഒരു വലിയ ഭണ്ഡാകാരവുമായി മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ആ മരണവസ്ത്രത്തിൽ ഇന്നി തുബുത്തുൽ ആൻ പഠിച്ചവനെ ഞാനിപ്പോ തൗബ ചെയ്യാം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയില്ല. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് ബോധവാനാകുന്ന നിമിഷം അള്ളാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധമാകണം. രണ്ടാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മിം ബഅദി ളുൽമിഹി വ അസ്ലഹ എന്നാണ്. സൂറത്തുൽ മാഇദ 39 വചനം. അധർമ്മം ചെയ്ത മനുഷ്യൻ അതിനുശേഷം തന്റെ കർമ്മങ്ങളെ അവൻ ശുദ്ധീകരിക്കണം. മിം ബഅദി ളുൽമിഹി വ അസ്ലഹ, അധർമ്മം സംഭവിച്ചുപോയി, ഇനി അവന്റെ കർമ്മം അവൻ നന്നാക്കി തീർക്കണം, സുഹൃതങ്ങൾ ചെയ്യണം. ഈ തൗബയുടെ അവസരം അള്ളാഹു നമുക്ക് നൽകിയ മഹാ ഔദാര്യമാണ്, റബ്ബിന്റെ അപാരമായ കാരുണ്യമാണ്, അവന്റെ അതുല്യമായ ഔദാര്യമാണ്. പ്രിയമുള്ളവരെ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, പാപികളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യാശയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന കൊതിപ്പിക്കുന്ന ഒരു മോഹമാണ്. അത് പാപിയായ മനുഷ്യന് കിട്ടിയ, ഒരുപക്ഷെ വേനലിൽ കിട്ടുന്ന മഴ പോലെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ദിവസം ഇശാനിസ്കാരത്തിന് ശേഷം ഒരു യുവതി വന്ന കഥയുണ്ട് ഹദീസുകളിൽ. അവളെ ശ്രദ്ധിച്ചില്ല ആദ്യം അബൂ ഹുറൈറ. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഇഷായന്റെ സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ വാതിൽക്കൽ നിൽക്കുന്ന ഈ പെണ്ണിനോട് നിസ്കാരത്തിനൊക്കെ ശേഷമാണ് അദ്ദേഹം ചോദിച്ചത് എന്തേ വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മഹാപാപിയാണ്, ഒരുപക്ഷെ ഏറ്റവും വലിയ കൊടിയൊരു അധർമ്മം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അവിഹിത ഗർഭം ധരിച്ചു, അങ്ങനെ പ്രസവിച്ചു, അതിലുണ്ടായ ആ ചെറിയ കുഞ്ഞിനെ കഴുത്ത് ഞെക്കി കൊന്നുകളഞ്ഞു. ആ മഹാപാപം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. ഇത്രമാത്രം നരകപാപം ചെയ്ത ഒരുത്തി, അദ്ദേഹം പറഞ്ഞു, നിനക്കെങ്ങനെയാണ് തൗബ ചെയ്യാൻ കഴിയുക, നിനക്കതിന് പരിഹാരമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഈ യുവതി പറഞ്ഞുകൊണ്ട് പോകുന്നു, സുന്ദരിയായ ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഈ സൗന്ദര്യം പഠിച്ചവനെ നിന്റെ നരകത്തിന്റെ തീനാളങ്ങൾക്ക് വേണ്ടിയാണല്ലോ പടക്കപ്പെട്ടത്.
എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടി പോകുന്ന പെണ്ണിനെ അബൂഹുറൈറ കണ്ടു. സുബഹി നമസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ വന്നു. നബിയെ കണ്ടപ്പോൾ ഈ സംഭവം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂഹുറൈറ നീ എന്തൊരു വിഡ്ഢിത്തമാണ് പറഞ്ഞത്, അബദ്ധമാണല്ലോ ആ പെണ്ണിനോട് നീ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത മനുഷ്യൻ വ്യഭിചരിച്ച മനുഷ്യനാണെങ്കിലും ഇല്ലാമൻ താബ وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ശരിയായി തൗബ ചെയ്ത് വിശ്വാസത്തെ വീണ്ടും ജ്വലിപ്പിച്ച് പിന്നെ ജീവിതത്തെ സുഹൃതങ്ങളാൽ പുണ്യങ്ങളാൽ നിറക്കുന്നവർക്കൊഴികെയാണ് അള്ളാഹു പരലോകത്ത് കഠിനമായി ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന് ഖുർആനിൽ അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. അബൂഹുറൈറ അബദ്ധമാണല്ലോ നീ പറഞ്ഞത്. അദ്ദേഹത്തിന് വല്ലാത്ത മനോവേദനയായി. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ തേടി നടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. അങ്ങനെ പിറ്റേന്ന് രാത്രിയാണ് ആ പെണ്ണിനെ കണ്ടുമുട്ടുന്നത്. സഹോദരി, നിനക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ശുഭവാർത്തയുണ്ട്, നിനക്ക് തൗബയുണ്ട്, പാപമോചനത്തിന് അവസരമുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂല് തന്നെ അറിയിച്ചിരിക്കുന്നു. ആ പെണ്ണിനുണ്ടായ ഒരു ആഹ്ലാദമുണ്ട്. അവൾ ഉടനെ സുജൂദിൽ വീഴുകയാണ്. സുജൂദിൽ വീണുകൊണ്ട് പറയുന്നു, അല്ലാഹുവേ നിനക്കാണ് ശുക്ർ, 1000 ശുക്ർ. അങ്ങനെ അവൾ തൗബ ചെയ്തു. അവളുടെ കൂടെയുണ്ടായിരുന്ന ഒരു അടിമയെ അവൾ മോചിപ്പിക്കുകയും ചെയ്തു. ആമന വഅമില അമലൻ സാലിഹൻ, തൗബ ചെയ്താൽ പോരാ, തൗബക്ക് ശേഷം ആ പാപത്തിന്റെ കറയെ പൂർണ്ണമായി മായ്ച്ചു കളയുന്ന ഒരു സുഹൃതം കൂടി ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, മദ്യപാനിയായ മനുഷ്യൻ, വ്യഭിചാരിയായ മനുഷ്യൻ, അഴിമതിയിലും അധർമ്മങ്ങളിലും പെട്ടുപോയ മനുഷ്യൻ, കൈക്കൂലിക്കാരനായ ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, പാപത്തിൽ നിന്ന് പാപത്തിലൂടെ പാപത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ്. പടുകുഴിയിൽ വീണകിടക്കുന്ന പാപിയായ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തുകയല്ല, അവനെ കൈപിടിച്ചുയർത്തുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. കുഞ്ഞാഴിപാതിയല്ലീന അസ്രഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അതിരുകവിഞ്ഞുപോയി എന്റെ അടിമകളെ, സ്നേഹപൂർണമായ വിളിയാണ്. പാപം ചെയ്തവനെയും അള്ളാഹു അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടിയാണ് സംബോധന ചെയ്യുന്നത്. യാ ഇബാദി, എന്റെ ദാസന്മാരെ, ദാസികളെ, അതിരുകവിഞ്ഞുപോയ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കരുണയെച്ചൊല്ലി ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹു നമ്മുടെ മുമ്പിൽ തൗബയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ വാതിൽ വളരെ ഇടുങ്ങിയതല്ല, വളരെ വിശാലമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാളിൽ അള്ളാഹു തുറന്നു വെച്ച വാതിലാണത്. റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്, 70 കൊല്ലം സഞ്ചരിക്കാൻ മാത്രം വീതിയുണ്ട് ആ വാതിലിന്. പ്രവാചകൻ പറഞ്ഞു, ഖലഖഹുല്ലാഹു തആല യൗമ ഖൽഖി സമാവാത്തി വൽ അർദ് മഫ്തൂഹൻ ലിത്തൗബ, തൗബക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ. ലാ യുഗ്ലഖു ഹത്താ തത്ലു അശ്ശംസു മിൻഹു, പടിഞ്ഞാറ് ഭാഗത്ത് തുറന്നു വെച്ച ആ വാതിൽ അവസാന നാളിൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്ന നാൾ വരെ ആ തൗബയുടെ വാതിൽ അള്ളാഹു ബന്ധിക്കുകയില്ല. അതവന്റെ അതിരുകവിഞ്ഞുപോയ അടിമകൾക്ക് വേണ്ടി അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്ന വാതിലാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ പശ്ചാത്താപം അല്ലാഹുവിനോട് നടത്തുക എന്ന് അല്ലാഹു പറയുന്നു. ശ്രദ്ധിക്കണം നമ്മൾ ഈ ആയത്ത്. തൗബ ചെയ്യൂ എന്ന് മാത്രമല്ല അല്ല പറഞ്ഞത്, തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ ചെയ്യണം. അത് വളരെ ലാഘവബുദ്ധിയോടുകൂടി പറയുന്ന ഒരു സോറിയല്ല. പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നോ എന്ന് പോലും ഇന്നലെ കണ്ടുപിടിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മളെപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ സോറി എന്ന് പറയും. ബസ്സിൽ കയറി ഒരാൾ കാലിൽ അറിയാതെ ചവിട്ടി, അറിയാതെയാണെന്ന് നമുക്ക് തോന്നി, അയാൾ നമ്മൾ നോക്കി പറഞ്ഞു സോറി. നമ്മളങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ, പിന്നെയും ഇതുപോലെ, ഇങ്ങനെയുള്ള ഒരു സോറി പറച്ചിലുണ്ടോ? അവിടെ
മനസ്സിന്റെ പങ്കാളിത്തമൊന്നുമില്ല. അതൊരു ഉപചാരത്തിന്റെ വാക്കാണ്, അത് വെറും ഒരു മര്യാദയാണ്. തെറ്റ് സംഭവിച്ചവൻ വളരെ ലാഘവബുദ്ധിയോടുകൂടി പറയുന്ന ഒരു വർത്തമാനം. അങ്ങനെ ഒരു സൂറ ഉറച്ചിലല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗബ. യാ അയ്യുഹല്ലദീന ആമനു തൗബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടി തൗബ ചെയ്യൂ. അതല്ല നമ്മുടെ ഇസ്തിഗ്ഫാറെങ്കിൽ മഹാനായ ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറുനാ യഹ്താജു ഇസ്തിഗ്ഫാർ, നമ്മുടെ തൗബ പോലും വേറൊരു തൗബ ആവശ്യപ്പെടുന്ന ഒരു പാപമായി തീരുകയാണല്ലോ. നീ പശ്ചാത്തപിച്ചു, പക്ഷേ ആ പശ്ചാത്താപം പോലും കപടമാണ്. അത് മറ്റൊരു പശ്ചാത്താപം അനിവാര്യമാക്കി തീർക്കുന്ന ഒരു പാപമായി മാറുന്ന ഒരു പരിണതിയിൽ പലപ്പോഴും നമ്മൾ എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് ഗൗരവബുദ്ധിയോടുകൂടി വേണം തൗബ ചെയ്യാൻ. തൗബ നസൂഹാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. നസൂഹായ തൗബയ്ക്ക് ചില നിബന്ധനകളുണ്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ആ നിബന്ധനകൾ പൂർത്തീകരിച്ച തൗബ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ചെയ്ത തെറ്റും കുറ്റവും പടച്ചതമ്പുരാന്റെ അധികാരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അവനോടുള്ള ബാധ്യതകളിൽ സംഭവിച്ച വീഴ്ചയാണെങ്കിൽ അതിന് മൂന്ന് നിബന്ധനകളുണ്ട്. അതല്ല നമ്മൾ പരസ്പരമുള്ള സഹജീവികൾ സഹപ്രവർത്തകർ തമ്മിലുള്ള ബാധ്യതകളുടെ നിർവഹണത്തിലാണ് വീഴ്ചയും അബദ്ധവും തെറ്റും സംഭവിച്ചിട്ടുള്ളതെങ്കിലോ അവിടെ നാല് നിബന്ധനകളുണ്ട്. ഈ നാല് നിബന്ധനകൾ അല്ലെങ്കിൽ മൂന്ന് ഷർത്തുകൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത്തോബത്ത് വാജിബത്തും മിൻ കുല്ലി ദംബിൻ, എല്ലാ പാപങ്ങൾക്കും ഈ തൗബ നിർബന്ധമാണ്. ഫൈൻ ഗാനത്തിൽ മഴസിയത്ത് ബൈനൽ അബ്ദി വബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖി ആദമിയിൻ ഫലഹ സലാസത്തു ശുറൂത്തിൻ, അല്ലാഹുവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നു, പടച്ചവന് കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത്, അവകാശങ്ങൾ കൊടുക്കുന്നിടത്ത് വീഴ്ച വരുത്തുന്നു എങ്കിൽ അവിടെ മൂന്ന് ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട് തൗബക്ക്. ഒന്ന്, അയ്യക്കലാഹനിൽ മഴസിയ, ആ ധിക്കാരത്തിൽ നിന്ന്, അനുസരണക്കേടിൽ നിന്ന്, തെറ്റിൽ നിന്ന്, പാപത്തിൽ നിന്ന് നീ വിരമിക്കുക. വിരമിച്ചുകൊണ്ട് വേണം തൗബ ചെയ്യാൻ. പാപത്തിൽ തുടരുകയും പിന്നെ തൗബ നടത്തുകയും ചെയ്യുക എന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് ആ അധർമ്മത്തിൽ നിന്ന് നീ പിന്തിരിയുക. അതാണ് ഒന്നാമത്തെ ഷർത്ത്. വസാനി അയ്യന്തമ അലാ ഫഇലിഹ, ചെയ്തുപോയ പാപത്തിൽ നെതുമുണ്ടാവുക, കുറ്റബോധമുണ്ടാവുക, ഖേദമുണ്ടാവുക. മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഒരിക്കലും ആ പാപത്തിന്റെ ലോകത്തേക്ക് ഇനി ഞാൻ പോവുകയില്ല എന്ന ഒരു അസ്മ്, ഇച്ഛാപൂർവകമായ ഒരു തീരുമാനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം, ഒരു പ്രതിജ്ഞയെടുക്കണം, മേലിൽ ഞാനത് ചെയ്യുകയില്ല എന്ന്. ഫൈൻ ഫുഖിദ അഹദു സലാസത്തി ലം തസിഹ തൗബതുഹു, ഈ മൂന്ന് നിബന്ധനകളിൽ ഒന്ന് വിട്ടുകളഞ്ഞാൽ ആ തൗബ അസ്വീകാര്യമാണ്. വൈങ്കാനത്തിൽ മഴസിയത്ത് തസഅല്ലഖുബി ആദമീൻ, അല്ല നിങ്ങളുടെ സഹപ്രവർത്തകരുമായുള്ള ബാധ്യതകളിലാണ് വീഴ്ച സംഭവിക്കുന്നതെങ്കിലോ. ഫഷുറൂത്തുഹ അർബ, നാല് നിബന്ധനകളുണ്ട്. ഹാദിഹി സലാസ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നിബന്ധനകൾ, അതിനു പുറമേ വയ്യബ്റഅ മിൻ ഹഖി സാഹിബിഹ, ആരോടാണോ ആ അധർമ്മം പ്രവർത്തിച്ചത് അദ്ദേഹത്തിൽ നിന്ന് ബാധ്യത ഒഴിവാവുക എന്നതാണ് നാലാമത്തെ നിബന്ധന. എന്ന് പറഞ്ഞാൽ വയ്യങ്കാനത്ത് മാലൻ ഔനഹുവഹു റദ്ദുഹു ഇലൈഹി, പണസംബന്ധമാണ് കാര്യം. ഒരാളുടെ പണം ഏതോ നിലക്ക് നിങ്ങൾ അപഹരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനർഹമായ ധനം അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയോ നിങ്ങൾ പറ്റിപ്പോയി, അങ്ങനെ ധനസംബന്ധമാണെങ്കിലോ അതുപോലുള്ളതാണെങ്കിലോ അത് അദ്ദേഹത്തിൽ മടക്കി കൊടുക്കുക. വൈങ്കാനത്തെ ഹത്ത കഥഫിൻ, അദ്ദേഹത്തെക്കുറിച്ചൊരു അപവാദാരോപണമാണ് ഉന്നയിച്ചത്, സമൂഹത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളാണെങ്കിലോ, മക്കനഹു മിൻഹു, ആ സംഗതിക്ക് അനുയോജ്യമായ അള്ളാഹുവിന്റെ ശിക്ഷ എന്താണോ ആ ശിക്ഷാ നടപടിക്ക് വിധേയനാവുക. ഔ തലബ അഹൂഹു, അല്ലെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക. വൈങ്കാനത്ത് ഗൈബത്തൻ നിസ്തഹല്ലഹു മിൻഹ, ഒരാളെപ്പറ്റി ഗൈബത്ത് പറഞ്ഞു, പരദൂഷണമാണ് അദ്ദേഹത്തോട് ചെയ്ത അപരാധം, എങ്കിലെന്ത് ചെയ്യണം, അദ്ദേഹത്തിൽ നിന്ന്
പൊരുത്തപ്പെടിയിക്കണം, അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണം. ഇങ്ങനെ ഈ നാല് നിബന്ധനകൾ പൂർത്തീകരിക്കുമ്പോഴാണ് തൗബ തൗബയായി തീരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പത്തിൽ ഒരുപക്ഷെ അർത്ഥവും ആഴവും പോലും ചിന്തിക്കാതെ, ഒരാത്മവിചിന്തനത്തിന്റെ മാനസിക പങ്കാളിത്തമില്ലാതെ വളരെ യാന്ത്രികമായി എന്ന് പറയുമ്പോൾ മഗ്ഫിറത്ത് സാധ്യമാവുകയില്ല എന്ന് നമ്മൾ അറിയണം. വിശേഷിച്ചും അടിമകളോടുള്ള ബാധ്യതകളുടെ വിഷയത്തിലാണ് നമ്മുടെ കുറ്റം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ, അത് പണമാണെങ്കിലും വസ്തുക്കളാണെങ്കിലും പറമ്പാണെങ്കിലും, അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ തൗബ സാധ്യമാകൂ എന്ന് നമ്മൾ അറിയണം. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ, മരണവക്രത്തിലെത്തിയ മനുഷ്യന്റെ മുമ്പിൽ മൂത്താപ്പയുടെ മുമ്പിൽ പോയിട്ട് മോൻ പറയുന്നു, മൂത്താപ്പ നിങ്ങളുടെ ധനം ഒരല്പം ഞാനിങ്ങനെ അപഹരിച്ചിട്ടുണ്ടല്ലോ, ആ പറമ്പെന്ന് അളന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കൃത്രിമം ഞാൻ കാണിച്ചിട്ടുണ്ട്, മൂത്താപ്പ ഈ സന്ദർഭത്തിൽ നിങ്ങളതെനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് മരണവക്രത്തിൽ കിടക്കുന്ന മനുഷ്യനോട് ചെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കാര്യമുണ്ടാവുകയില്ല. അദ്ദേഹം പൊരുത്തപ്പെടാൻ ചിലപ്പോൾ ഒരുക്കമല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും എന്ന് വളരെ ഗൗരവത്തിൽ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ഇതൊന്നും പരലോകത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല. നമ്മൾ ചെയ്തു പോയ അബദ്ധം, അത് ചെറുതോ വലുതോ ആകട്ടെ, അതിൽ നെതുമുണ്ടാകണം എന്നത് തൗബയുടെ ഷർത്താണ്. അതിൽ നെതുമുണ്ടാകണം, ഖേദമുണ്ടാകണം, കുറ്റബോധമുണ്ടാകണം. ആ നെതുമിൽ നിന്ന് അസ്മിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നെതുമിൽ നിന്ന് തീരുമാനത്തിലേക്ക്, പ്രതിജ്ഞയിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. ഇങ്ങനെ നെതുമിന്റെ കണ്ണീരുള്ള, അസ്മിന്റെ കരുത്തുള്ള തൗബയാണ് വിശ്വാസികൾ ഈ ദിനങ്ങളിൽ നടത്തേണ്ടത്. അത് മഹാനായ മായിസ് ഇബ്നു മാലിക്കിന്റെ തൗബ പോലെയുള്ള ഒരു തൗബയായി തീരണം. നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല, ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് സംഭവിച്ചുപോയി. നബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, തുഹിർനിയ റസൂലല്ലാ, തുഹിർനിയ റസൂലല്ലാ, അള്ളാഹുവിന്റെ ദൂതരെ എന്നെ ശുദ്ധീകരിക്കൂ, ശുദ്ധീകരിക്കൂ. ആരും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പാപം, ആരും അദ്ദേഹത്തെ കുറ്റവാളിയായി സമൂഹത്തിന് മുദ്രകുത്തിയിട്ടില്ല. പക്ഷേ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുന്നു, തുഹിർനി, അള്ളാഹുവിന്റെ റസൂലെ, ശുദ്ധീകരിക്കൂ എന്നെ. പ്രവാചകൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. മായിസേ, നീ വിചാരിക്കുന്നത് പോലെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല, നിന്റെ തോന്നലായിരിക്കും. മായിസ് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല റസൂലെ, സംഭവിച്ചുപോയി, തെറ്റ് സംഭവിച്ചുപോയി, അതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണം. നാളെ കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ പരലോകത്ത് എന്നെ അപമാനിതനാക്കരുത് പഠിച്ചവന്റെ റസൂലിനോട് ശിഷ്യൻ പറയുകയാണ്, അതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണം എന്ന്. അവസാനം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രമുണ്ട് ചരിത്രത്തിൽ. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൗബ എന്താണ് എന്ന്. ഇത് നാളെ പരലോകത്തേക്ക് മാറ്റിവെച്ചാൽ സംഭവിക്കുന്നത് എന്താണ് എന്ന്. ഒരുപക്ഷെ പരലോകത്ത് അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ ശിക്ഷ സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നു. അതുകൊണ്ട് കോടതിയുടെ മുമ്പിൽ കുറ്റവാളി സ്വയം ഹാജരാവുകയാണ്. അവിടെ തന്റെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വക്കീലിനെ വെച്ച് വാദിക്കുകയല്ല ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറ്റവാളി സ്വയം കോടതിയുടെ മുമ്പിൽ വരിക, കാളിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുക, ഇങ്ങനെ എനിക്ക് സംഭവിച്ചുപോയി, സമ്മതിച്ചു പറയുകയാണ്, ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ നദിമിന്റെ കണ്ണീരുള്ള, ഇങ്ങനെയുള്ള അസ്മിന്റെ കരുത്തുള്ള തോമയായിരിക്കണം വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അത് ജുഹൈന ഗോത്രത്തിലെ ഹൗലയുടെ തോമ പോലെയാകണം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ആ പെണ്ണു വന്നു റസൂലിന്റെ മുമ്പിൽ ഇതുപോലെ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, തെറ്റ് സംഭവിച്ചതാണ്, ഞാൻ അവിഹിതമായി ഗർഭം ധരിച്ചവളാണ്, ശിക്ഷിക്കണമെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു, ഇവൾ ഗർഭിണിയാണല്ലോ, എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുക. അവളുടെ വലിയനെ വിളിച്ചിട്ട്, രക്ഷാധികാരിയെ വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൾക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണം, നല്ല ശ്രദ്ധ കൊടുക്കണം അവൾക്ക്, പ്രസവാനന്തരം എന്റെ എടുത്തുകൊണ്ടുവരൂ എന്ന്. ആലോചിച്ചു നോക്കൂ, ഈ നെദുമ എന്ന് പറയുന്നത് അതാണ്. കുറ്റം ചെയ്ത മനുഷ്യൻ അനുഭവിക്കുന്ന കുറ്റവേദനയുടെ, അവന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആഴമുള്ള സങ്കടത്തിന്റെ, അള്ളാഹുവിനോട് ഈ പാപം സംഭവിച്ചുപോയല്ലോ എന്ന നെടുംഖേദം, അതാണ് നെദുമു എന്ന് പറഞ്ഞത്. അതാണ് തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് എന്ന് പറയും.
ആ നദമിൽ നേരെനേരെ ജീവിക്കുകയായിരുന്നു ആ പെണ്ണ്. വയറ്റിലൊരു കുഞ്ഞുണ്ട്, പക്ഷേ ശിക്ഷ വാങ്ങാതെ ഇവിടെ നിന്ന് പോവുക അവസാനം ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് റസൂലിനെ സമീപിക്കുകയാണ്. അവസാനം പ്രസവത്തിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരുന്നു. എന്നിട്ട് അവസാനം പ്രവാചകൻ റജ്മ് നടപ്പിലാക്കുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ട് രക്തസാക്ഷിയായ മരണപ്പെട്ട ആ പെണ്ണിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉമർ ഓടി വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അതുസല്ലി അലൈഹാ യാ റസൂലല്ലാഹ് വഖദ് സനത്, ഈ വ്യഭിചരിച്ച പെണ്ണിന് വേണ്ടി പ്രവാചകരെ താങ്കൾ മയ്യത്ത് നമസ്കരിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. തൗബ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ കുളിരി നിറക്കുന്ന ഒരു മറുപടിയാണ് പ്രവാചകൻ പറഞ്ഞത്. ആ പെണ്ണിനെ കുറിച്ച് ഏറ്റവും അഭിനന്ദനത്തിന്റെ വാക്കുകളാണ് പ്രവാചകൻ പറഞ്ഞത്. ഉമറയെ മാറി നിൽക്കൂ. ലഖദ് താബത്ത് തൗബത്തൻ ലൗ ഖസിമത് ബൈന സബഈന മിൻ അഹ്ലിൽ മദീന ലവസഅതുഹു. പ്രവാചകൻ പറയുകയാണ്, ആ സ്ത്രീ ഇപ്പോൾ ചെയ്ത തൗബയുണ്ടല്ലോ, ആ തൗബയുടെ മൂല്യം നിനക്കറിയാമോ ഉമർ? അത് മദീനയിലെ 70 കപടന്മാരായ മുനാഫിക്കുകളായ ആളുകൾക്ക് ആ തൗബയെങ്ങാനും വീതിച്ചു നൽകിയാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കൊടും പാപങ്ങളും പൊറുക്കപ്പെടും. അത്രമാത്രം മൂല്യമുള്ള തൗബയാണ് അവൾ ചെയ്തത്. വഹൽ വജത്ത് അഫ്ളല മിൻ അൻജാദത്ത് ബിനസ്സിഹാ ലില്ലാഹി അസ്വജല്ല. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഉമറെ, സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് ഇങ്ങനെ സമർപ്പിച്ചവളെക്കാൾ വലിയ വിശിഷ്ടനായ ഒരാളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ഉമറിനോട് പ്രവാചകൻ ചോദിക്കുന്നു. നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ജുഹൈന ഗോത്രത്തിൽ നിന്ന് വന്ന് ശിക്ഷ ചോദിച്ചു വാങ്ങി കടന്നുപോയ ഹൗലയുടെ തൗബയുടെ കരുത്തുണ്ടാകണം. വിശ്വാസി സമാജം ഇപ്പോൾ നടത്തുന്ന തൗബയ്ക്കും ഇസ്തിഗ്ഫാറിനും എന്ന് സൂചിപ്പിക്കുകയാണ്. അബൂലുബാബയുടെ തൗബയുടെ കരുത്തുണ്ടാകണം നമ്മുടെ തൗബക്ക്. അബൂലുബാബ എന്തോ തെറ്റ് ചെയ്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ എന്തോ നിർദ്ദേശം ധിക്കരിച്ചു, കുറ്റബോധം പിടികൂടുകയാണ്. നെതുമ വന്നിട്ട് ഇരിക്കപ്പുറതിയില്ല അദ്ദേഹത്തിന്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വരുന്നു. സംഭവത്തെക്കുറിച്ച് മുഫസ്സറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞാനതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഉദ്ധരിക്കുകയാണ്. ഇബ്നു ജരീറിനെ പോലുള്ള ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്റെ പള്ളിയിൽ വന്നു. എന്നിട്ട് അബൂലുബാബ എന്താ ചെയ്തത്? കുറ്റബോധം അനുഭവിക്കുന്ന മനുഷ്യന്റെ സങ്കീർണമായ മനസ്സ് നമ്മൾ കാണുകയാണ്. അദ്ദേഹം വന്നിട്ട് ഭാരിച്ച ചങ്ങലയും കൊണ്ടാണ് വരുന്നത്. റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ ഉമ്മു സലമയുടെ വീട്ടിലേക്ക് തുറക്കുന്ന വാതിലിനടുത്തുള്ള തോണിൽ അദ്ദേഹം സ്വയം ബന്ധിതനാവുകയാണ്. എന്നിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനോടാണ് ഞാൻ കുറ്റം ചെയ്തത്, പടച്ചവനോടാണ് ഞാൻ ധിക്കാരം കാണിച്ചിട്ടുള്ളത്. ഈ അബൂലുബാബക്ക് അതുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടണം, അതുകൊണ്ട് ഞാൻ സ്വയം ബന്ധിതനാവുകയാണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല. എന്റെ നാഥൻ എനിക്ക് പുറത്തു തന്നു, മഗ്ഫിറത്ത് നൽകി എന്ന അറിയിപ്പുണ്ടാകുന്നത് വരെ ഞാനിങ്ങനെ കിടക്കും, ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് സ്വയം ബന്ധിതനാവുകയാണ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടു. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്റെ അടുത്ത് വന്ന് പറയാമായിരുന്നല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം സ്വയം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് അള്ളാഹു തന്നെ അദ്ദേഹത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഇടപെടാതിരിക്കും. ദിവസങ്ങളോളം അങ്ങനെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കും, പിന്നെ നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും ബന്ധനത്തിലാക്കും. പട്ടിണി കിടന്ന് അവശനായി പലപ്പോഴും ബോധരഹിതനാകുന്നു. 10 ദിവസം അദ്ദേഹം അങ്ങനെ കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 10-ാമത്തെ ദിവസം മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ രേഖപ്പെടുത്തി, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗരാക്ക് സാധാരണ പതിവില്ലാത്ത രീതിയിൽ പ്രവാചകൻ ഉറക്കി ചിരിക്കുകയാണ്. ചിരിക്കുന്നത് ഞാൻ കേട്ടു. ഉമ്മു സലമ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് നിങ്ങളെ ഈ പാതിരാത്രി ഇത്ര ആഹ്ലാദിപ്പിക്കുന്നത്? അള്ളാഹു എന്നുവെന്നും താങ്കളെ ഇങ്ങനെ ചിരിപ്പിക്കുമാറാകട്ടെ എന്ന് പറയുകയാണ്. ഉമ്മു സലമയോട് നബി പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, അബൂലുബാബക്ക് മാപ്പ് കിട്ടിയിരിക്കുന്നു എന്ന്, അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഉമ്മു സലമക്ക് സന്തോഷമടക്കാനായില്ല.
കാരണം അപ്പുറത്ത് ആ പള്ളിയുടെ തൂണിൽ ബന്ധനസ്ഥനായി ബോധരഹിതനായി കിടക്കുകയാണല്ലോ അദ്ദേഹം. ഉമ്മു സലമ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഈ സന്തോഷ വാർത്ത ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോടൊന്ന് പറയട്ടെ, അങ്ങനെ അവസരം കൊടുക്കുക, ആ അവസരം എനിക്ക് തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് വാതിലിന്റെ മറവിൽ നിന്നിട്ട് വിളിച്ചു പറയുന്നു അബൂ ലുബാബയോട്, താങ്കൾ സന്തോഷിക്കൂ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് താങ്കൾക്കുണ്ട് എന്ന് പ്രവാചകൻ അറിയിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ അനുഭവിച്ച ആനന്ദം, ആ സന്തോഷം, ഓടിച്ചെന്നാരോ കെട്ടഴിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം പറയുന്നു, ഇല്ല, അല്ലാന്റെ റസൂൽ തന്നെ വന്ന് എന്നെ അഴിച്ചുവിടട്ടെ. പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നിമിഷത്തിലാണ് ഞാൻ ഇതാ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അല്ലാന്റെ മാർഗത്തിൽ സ്വതക്ക് നൽകുകയാണ്. പ്രവാചകൻ പറഞ്ഞു, വേണ്ട, നിന്റെ സമ്പത്തിന്റെ നിർബന്ധമാണെങ്കിൽ പകുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ സ്വതക്ക് സ്വീകരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. ഈ അബൂ ലുബാബ അനുഭവിച്ച നദുമുണ്ടല്ലോ, ആ നദുവിൽ നിന്നുണ്ടായ അജമുണ്ടല്ലോ, ഇതാണ് വിശ്വാസിയുടെ തൗബയിൽ നിന്ന് കാണേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് കാലം മദീനത്തെ പള്ളിയിൽ ആ തൂണറിയപ്പെട്ടിരുന്നത് ഉസ്തുവാനത്തു അബീ ലുബാബ എന്നാണ്, അബൂ ലുബാബയുടെ തൂണ്, തൗബയുടെ സ്തംഭം എന്നാണ് അറിയപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇക്രിമയുടെ തൗബയാകണം നമ്മുടെ തൗബ. ചരിത്രം നമ്മെ കണ്ണുതുറപ്പിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രം നമുക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ കൂടെ ജീവിക്കുന്ന ഈ സമൂഹമുണ്ടല്ലോ, ഈ സമൂഹമാണ് വഹീന സാക്ഷ്യം വഹിച്ച ഈ സമൂഹം, എന്നോടൊത്ത് ജീവിച്ച ഈ സമൂഹം, ഇവരാണ് ഏറ്റവും നല്ല മാതൃകാ സമാജം. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഇവരാണ് ഏറ്റവും നല്ല സമുദായം, അതുകൊണ്ട് നിങ്ങൾ ഇവരെയാണ് അനുകരിക്കേണ്ടത്. ആ സഹാബത്തിന്റെ ചരിത്രം നമുക്ക് ഉൾക്കാഴ്ച നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കും പ്രവാചകന്റെ വ്യാഖ്യാനങ്ങൾക്കും ജീവിതം കൊണ്ടുള്ള തർജ്ജമകളാണോ ഈ പ്രവാചകന്റെ ശിഷ്യന്മാരുടെ ചരിത്രമെന്ന് നമ്മൾ അറിയണം. ഇക്രിമയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരുപക്ഷെ മുസ്ലിം സമുദായം ഏതൊരു മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ പിശാചിനെ പോലെ ലേനത്ത് ചെല്ലുമോ, ആ മനുഷ്യന്റെ മകനായിരുന്നു ഇക്രിമ. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്ത് എന്റെ കാലഘട്ടത്തിൽ വന്ന ഫിർഔനാണ് യഥാർത്ഥത്തിൽ അബൂജഹൽ എന്ന്. എന്റെ കാലഘട്ടത്തിൽ ഫിർഔനാണ് അബൂജഹൽ, ആ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. ഉപ്പയും മകനും ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു, പ്രവാചകന്റെ ബദ്ധവൈരികളായിരുന്നു, നന്മയുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരായിരുന്നു, അതിന് കായിക ബലം ഉപയോഗപ്പെടുത്തുന്നവരായിരുന്നു. ഇങ്ങനെയുള്ള ഈ ആളുകൾ അവസാനം വാപ്പയുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ പറയുമ്പോൾ, ഇക്രിമത്ത് ബിനു അബീ ജഹൽ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയണം. കാരണം അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായി മാറി. ഞാൻ സംഭവങ്ങൾ വിശദീകരിക്കുന്നില്ല. മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ പോലും പ്രവാചകൻ മാപ്പ് നൽകാതെ മാറ്റി നിർത്തിയ ഏറ്റവും വലിയ സോഷ്യൽ ക്രിമിനൽസ്, സാമൂഹ്യ കുറ്റവാളികളുടെ ഗണത്തിലായിരുന്നു ഈ ഇക്രിമ. അദ്ദേഹം നാടുവിട്ടു പോവുകയാണ്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ കപ്പലിൽ കയറി ഓരോ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഭാര്യ ഓടി വരുന്നത്. ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാന്റെ റസൂല് നിങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ സുരക്ഷിതനാണ്, തിരിച്ചു വരും. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്. കാരണം ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ റസൂലിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും ഏറ്റവും ഘോരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ, ഉപ്പയും മകനും. അദ്ദേഹം എനിക്ക് മാപ്പ് നൽകുകയോ, അതേ താങ്കൾക്ക് മാപ്പുണ്ട്, വരൂ. ഭാര്യ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി റസൂലിന്റെ സദസ്സിൽ എത്തുന്നതിന് മുമ്പേ പ്രവാചകൻ സദസ്സിൽ പറഞ്ഞു, സയ്യതീകും ഇക്രിമത്തുബ്നു അബീ ജഹൽ, ഇപ്പോഴിതാ അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ വരും, മുഅ്മിനൻ മുഹാജിറൻ, അദ്ദേഹം വരുന്നത് വിശ്വാസിയായിക്കൊണ്ടാണ്, അദ്ദേഹം വരുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യാൻ പോലും സന്നദ്ധമാകുന്ന ഒരു വിശ്വാസിയുടെ മനസ്സുമായിട്ടാണ് വരുന്നത്. ഫലാ തസുബ്ബു അബാഹു, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തെ മര്യാദ പഠിപ്പിക്കുകയാണ്, സംസ്കാരം പഠിപ്പിക്കുകയാണ്. മരിച്ചുപോയവൻ മോശക്കാരൻ, പക്ഷെ അവനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഇങ്ങനെ കുടുംബക്കാരോട് മോശം പറയരുത്. റസൂൽ പറഞ്ഞു, ഫലാ തസുബ്ബു അബാഹു, അദ്ദേഹം കടന്നു വരുമ്പോൾ നിങ്ങൾ അബൂജഹലിനെ കുറിച്ച് അദ്ദേഹത്തോട് തെറ്റായി മോശമായിട്ടൊന്നും പറയാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്ന ഏറ്റവും ഉദാത്തമായ സംസ്കാരം, മരിച്ചവരെ നിങ്ങൾ തെറിപറയരുത്, ജീവിച്ചിരിക്കുന്നവർക്ക് ഉപദ്രവകരമായി തീരും, അത് പ്രയാസമായി തീരും. വലായബുലുൽ മയ്യിത്ത്, മയ്യിത്താണെങ്കിൽ ഇത് കേൾക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ മരിച്ചവരെ കുറിച്ച് അവരുടെ ബന്ധുക്കളോട് മക്കളോട് ദുഷിച്ചു പറയരുത് എന്ന് പ്രവാചകൻ ഒരു മര്യാദ പഠിപ്പിക്കും. വരികയാണ് ഇക്രിമയും ഭാര്യയും. ഇക്രിമ വന്നു,
അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി റസൂലെ ഞാൻ എന്താണ് പ്രതിജ്ഞയെടുക്കേണ്ടത്. പ്രവാചകൻ പറഞ്ഞു ഇക്രിമാനി പറയൂ ഞാൻ ഒന്നാമതായിട്ട് മുസ്ലിമാണ്, രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ സമരം ചെയ്യുന്ന ഒരു പോരാളിയാണ് മുജാഹിദാണ്, മൂന്നാമതായി ഞാൻ പഠിച്ചവന്റെ മാർഗത്തിൽ വേണമെങ്കിൽ പലായനം ചെയ്യുന്ന ഒരു മുഹാജിറാണ് എന്ന് നീ പ്രഖ്യാപിക്കും. റസൂലിന് വല്ലാത്ത സന്തോഷമായി. പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഇക്രിമയോട് പറഞ്ഞു ഇപ്പോൾ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും, നീ ചോദിച്ചോളൂ നിന്റെ ആവശ്യം എന്ന്. ഇക്രിമത്തുബ്നു അബി ജഹൽ, അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഇക്രിമ ചോദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലേ ഇന്നീ അസ്അലുക അൻ തസ്തഗ്ഫിറലി, ഇന്നീ അസ്അലുക അൻ തസ്തഗ്ഫിറലി, റസൂലേ ഞാൻ എന്റെ ഉപ്പയും കൂടി ഒരുപിടി ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് താങ്കളെയും അനുയായികളെയും കുടുംബക്കാരെയും, ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ക്രൂരതകളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഒരൊറ്റ ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ, താങ്കൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കണം, പടച്ചവൻ എനിക്ക് പുറത്തു വരണം, ആ മഗ്ഫിറത്തിന് വേണ്ടി താങ്കൾ തേടണം. റസൂലുള്ളാഹ് ആ സദസ്സിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചവനെ ഇദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണമേ, ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണമേ. അവസാനം അദ്ദേഹം പറയുന്നു വല്ലാഹി യാ റസൂലുള്ളാ ലാ അദഉ നഫഖത്തൻ അൻഫഖ്തുഹാ ഫീ സബ്ബിൻ അൻ സബീലില്ലാഹി ഇല്ലാ അൻഫഖ്തു ലിഫഹാ ഫീ സബീലില്ലാ, പടച്ചവന്റെ മാർഗത്തിനെതിരായി എന്തുമാത്രം സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ അല്ലാഹുവാണ് സത്യം, അതിന്റെ ഇരട്ടി അല്ലാഹുവിന്റെ വഴിയിൽ ഞാൻ ചെലവഴിക്കാതിരിക്കുകയില്ല. വലാകിതാലം ഖാതൽതുഹു സത്തൻ അൻ സബീലില്ലാഹി ഇല്ലാ ഖാതൽതു ലിഫഹാ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിനെതിരായി ആ മാർഗത്തിനെതിരായി ഞാൻ പൊരുതിയിട്ടുണ്ടോ, അതിന്റെ ഇരട്ടി ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതും പോരാടും. അള്ളാഹുവിന്റെ മാർഗത്തിനെതിരായി എന്തുമാത്രം എന്റെ കാലുകൾ സഞ്ചരിച്ചോ, അതിനിപ്പുറത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനേക്കാൾ അധികം ഞാൻ എന്റെ ജീവിതത്തിൽ സഞ്ചരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൗബയുടെ ഷർത്താണ് അസ്മു എന്ന് പറയുന്നു, ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തു പോയ ഈ ഇക്രിമ, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊന്നാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇക്രിമയല്ല പിന്നെ ചരിത്രത്തിൽ കാണുന്നത്. സഹാബത്തിൽ ഏറ്റവും പുണ്യം ചെയ്യാൻ ഒരുക്കമുള്ള, നന്മകളിലേക്ക് ആദ്യമായി മുന്നേറുന്ന, ജിഹാദുകളിൽ ഏറ്റവും ശക്തിയോടുകൂടി പൊരുതുന്ന ഒരു മുജാഹിദിനെ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പാപമംഗിലമായ ജീവിതത്തെ പള്ളിയിലിരുന്ന് പലപ്പോഴും ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ സഹാബത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇക്രിമയെ അവർ കാണുകയാണ്, എല്ലാവരും ഓതുന്നത് പോലെയല്ല അദ്ദേഹം ഓതുന്നത്. ഓതുന്നതിനിടയിൽ പലപ്പോഴും മുസഹഫ് സ്വന്തം കണ്ണിമകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുസഹഫിനെ ഉമ്മ വെച്ചുകൊണ്ടാണ് പിന്നെ ഇക്രിമ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഒടുവിൽ യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ധീരശഹീദായിട്ട് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഇല്ലാമൻ താബ وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. പാപമംഗിലമായ ജീവിതം എല്ലാവർക്കുമുണ്ട്. ആ കളങ്കമുള്ള ജീവിതത്തെ കളങ്കരഹിതമായ തൗബയിലൂടെ പരിശുദ്ധമാക്കി തീർക്കാനുള്ള മഹത്തായ സന്ദർഭമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിനങ്ങളിലൂടെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിയുവാൻ, അത് അല്ലാഹുവിന്റെ മഹാ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ, ഈ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്, അല്ലാഹു അഫ്റഹു ബിത്തൗബത്തിയ ബിദിഹി എന്നാണ്. നമ്മുടെ ദുരഭിമാനം, നമ്മുടെ അഹങ്കാരം, നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള അതിക്രമങ്ങൾ, മറ്റുള്ളവർ അനുഭവിച്ചിട്ടുള്ള ഉപദ്രവങ്ങൾ, നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒക്കെ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, ഈ തെറ്റുകളിൽ നിന്നൊക്കെ വിടപറഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ തൗബയിലൂടെ പടച്ചവനിലേക്ക് മടങ്ങുമ്പോൾ അല്ലാഹു അഫ്റഹു ബിത്തൗബത്തിയ ബിദിഹി, ആ അടിമയുടെ തൗബയിൽ അല്ലാഹു വല്ലാതെ സന്തോഷിക്കും. നബി അതിനൊരു ഉദാഹരണം പറഞ്ഞു. മരുഭൂമിയിലൂടെ ഒരാളങ്ങനെ പോവുകയാണ്, അയാളുടെ വെള്ളവും അയാളുടെ ഭക്ഷണവും അയാളുടെ ചരക്കും എല്ലാം അയാളുടെ ഒട്ടകത്തിന്റെ പുറത്താണ്. എവിടെയോ ഒരൽപ്പനേരം വിശ്രമിക്കാനിരുന്നപ്പോൾ ഒട്ടകം വിട്ടുപോയി. അദ്ദേഹം തന്റെ എല്ലാമായ ഒട്ടകത്തെ നഷ്ടപ്പെട്ട് അങ്ങേയറ്റത്തെ നിരാശയോടുകൂടി തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും കിട്ടാതെ അദ്ദേഹം ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു, അറിയാതെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ ഒട്ടകവും ചരക്കുകളും മുമ്പിൽ. ആ മനുഷ്യൻ സന്തോഷാധിക്യത്താൽ പറഞ്ഞുപോയി എന്ന് നബി. കാല വിശിദ്ധത്തിൽ ഫറഹ്,
അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബു, പടച്ചവനെ നീ എന്റെ അടിമ, ഞാൻ നിന്റെ നാഥൻ എന്ന അദ്ദേഹം ഈ സന്തോഷാധിക്യത്താൽ പറഞ്ഞുപോയി എന്ന് പ്രവാചകൻ. ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദമാണ് അല്ല അതിനേക്കാൾ വലിയ ആഹ്ലാദമാണ്. ഇങ്ങനെ ഒരു നസൂഹായ തൗബ ഒരടിമ നടത്തുമ്പോൾ അല്ലാഹു അനുഭവിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാന്ത്രികമായ ഇസ്തിഗ്ഫാറുകൾക്കപ്പുറം തൗബകൾക്കപ്പുറം നമ്മുടെ പുനർകാലയാമങ്ങൾ തൗബക്ക് വേണ്ടി നീക്കിവെക്കാൻ കഴിയണം. നമ്മുടെ പ്രഭാതങ്ങൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി നീക്കിവെക്കാൻ കഴിയണം. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ പോലും ഇന്നീയ തൗബ ഫിൽ യൗമി മിഅത്ത മറ, ഒരു നൂറ് തവണ ഞാൻ ദിവസവും തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുവല്ലോ. എത്രമാത്രം തൗബ ചെയ്യേണ്ടവർ, എത്ര ഇസ്തിഗ്ഫാർ നടത്തേണ്ടവർ. അതുകൊണ്ട് നമ്മൾ ഈ നദമിന്റെ കണ്ണീരുള്ള അസിമിന്റെ കരുത്തുള്ള തൗബയിലൂടെ പടച്ചവനിലൂടെ പടച്ചവനോടടുക്കുവാൻ നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരുവാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങളാണ് ഈ ദിനങ്ങളിൽ നടത്തേണ്ടത്. ഒന്നൊഴിഞ്ഞിരുന്ന് ഒരുപക്ഷെ ഒരുപാട് തിരക്കുകളുണ്ട്, ജോലി തിരക്കുകളുണ്ട്. റമദാനിൽ ചിലർക്ക് മാത്രമേ അവധിയുള്ളൂ. പക്ഷേ നമ്മൾ അറിയണം, കുറച്ച് സമയമുണ്ടാക്കി തന്നെ ഒരുപക്ഷെ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും അർത്ഥരഹിതമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട്, വിനോദങ്ങളിൽ ഏർപ്പെട്ട്, ഒരുപക്ഷെ ആർഭാടപൂർണമായ പൊങ്ങച്ചങ്ങളുടെ ഇഫ്താറുകളിൽ പലപ്പോഴും ഒരുപാട് സമയം ചിലവഴിച്ച് രാത്രി നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. പുനർകാലയാമങ്ങൾ നീക്കിവെക്കണം. കാരണം സുബ്ഹിന് മുമ്പുള്ള സമയമുണ്ടല്ലോ, ഇതാണ് ഏറ്റവും നല്ല ഇബാദത്തിന്റെ സമയം, തഹജ്ജുദിന് അല്ലാഹു നിർദ്ദേശിച്ച സമയം. അപ്പോൾ ഒരു മനുഷ്യൻ പറയുന്നത് അയാളുടെ മനസ്സിലെ കാഴത്തിലിറങ്ങുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സമയം. അതുകൊണ്ട് നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതം, നിങ്ങളൊരു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനാകാം, ഒരു വ്യാപാരിയാകാം, ഒരു അധ്യാപകനാകാം, ഒരു കുടുംബനാഥനാകാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത പ്രലോഭനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ചെറുപ്പക്കാരനാകാം, ആരുമാകട്ടെ, പടച്ചവന്റെ മുമ്പിൽ സകലതും ഏറ്റു പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായ കണ്ണീരിന്റെ തോവ കൊണ്ട് നമ്മുടെ ഭാവവങ്കിലമായി ഇന്നലകളെ കഴുകിക്കളഞ്ഞ് ഫ്രഷായ ഒരു മനസ്സോടുകൂടി, ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഇക്രിമയെപ്പോലെ, അബൂലുബാബയെപ്പോലെ, ജുഹൈനാ ഗോത്രത്തിലെ ഹൗലയെപ്പോലെ, സഹാബത്തൊക്കെ ചെയ്തതുപോലെ, മായിദിനെ പോലെയുള്ള ഈ വിശുദ്ധമായ 22 ക്യാരറ്റുള്ള ഒരു തൗബ, ആ തൗബ കൊണ്ട്, നസൂഹായ തൗബ കൊണ്ട് പടച്ചവനിലേക്ക് അടുക്കുവാൻ സാധിക്കണം. അതിനായി ഉപയോഗപ്പെടുത്തുവാൻ, ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി, അനുഗ്രഹിക്കുമാറാകട്ടെ.